രണ്ട് സൈഡിലും എന്താ പറയുക, ന്യായം അന്യായം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില ചോദ്യങ്ങളുണ്ട്, നമുക്ക് ഒട്ടും എന്താ പറയുക കേൾക്കാൻ ആഗ്രഹിക്കാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് എന്താ പറയുക, ആരെങ്കിലും വന്ന് ക്രഷ് ഉണ്ടോയെന്നോ കല്യാണം കഴിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നത്, അപ്പോൾ അവരല്ലല്ലോ എൻ്റെ കല്യാണം നടത്തി തരാൻ പോകുന്നത്, അപ്പോൾ അവരത് അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്തിനാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക ലൈഫിൽ ഇപ്പോൾ നല്ലൊരു സ്ഥലത്ത് ഒരു പ്ലേസിൽ നിൽക്കുമ്പോൾ പ്രൊഫഷണലി അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിരിക്കും എനിക്കും ആഗ്രഹം. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കുമ്പം നമുക്കും സങ്കടം തോന്നും. തീർച്ചയായിട്ടും അതിൻ്റെ എന്താ പറയുക ഇഷ്ടമില്ലായ്മ അതിനെ പ്രകടിപ്പിക്കേണ്ടതിനും അതിൻ്റേതായിട്ടുള്ള മാന്യത ഉണ്ട്. നമ്മളെല്ലാവരും കോ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്. കാരണം മീഡിയയ്ക്ക് സിനിമ വേണം, സിനിമ ചെയ്യുന്നവർക്കും മീഡിയ വേണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി മ്യൂച്വൽ റെസ്പെക്റ്റിൽ തന്നെ നമ്മൾ പോകണം. അത് മിസ്സിങ് ആവുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് വളരെ മോശമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വരുന്നത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഓൾ അബൌട്ട് മ്യൂച്വൽ റെസ്പെക്റ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം രണ്ട് ഭാഗത്തുനിന്നും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓരോരുത്തരുടെ രീതി പോലെ ഇരിക്കും. ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരു ലൈവിലാണ് അങ്ങനത്തെ ഒരു ചോദ്യം വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, ഒന്നും പറയാനും പറ്റില്ല. അപ്പോൾ ചിലവർക്ക് ആ ഒരു പീക്ക് എത്തിയാൽ ചിലവർ, പക്ഷെ ഒരിക്കലും പ്രതികരണം മോശമായതിനെ ന്യായീകരിക്കില്ല. അത് തീർച്ചയായിട്ടും അതിൻ്റെ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും, എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് പോലെ ആ ഒരു ഡെഫിനറ്റ്ലി ആ ഒരു ഇത് മാറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഫൈനലി എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും പച്ചയായ മനുഷ്യന്മാരാണ്. അപ്പോൾ അതിൻ്റെ ബഹുമാനം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തീർച്ചയായിട്ടും കൊടുക്കണം എന്നുള്ളത്. ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇത്. യൂഷ്വലി നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു എന്താ പറയുക ഒരു ത്രില്ലർ സിനിമ അല്ലെങ്കിൽ ത്രില്ലർ ഈ കഥ തന്നെ മൊത്തത്തിൽ അങ്ങനെയാണ്. നമ്മൾ ഒരു ത്രില്ലർ സിനിമയാണെന്നും പറഞ്ഞ് ചെയ്യുന്ന മാതിരി ഓക്കെ എന്തായാലും ഒരു പോലീസ് പോലീസിൽ നിന്ന് പോലീസുകാർ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തുടങ്ങി അവിടുന്ന്, അങ്ങനത്തെ ഒരു കഥയേ അല്ല ഇത്. ഇത് ഭയങ്കര ഡിഫറെൻ്റായിട്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു ത്രില്ലറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആൻഡ് ഇതിൻ്റെ കൂടെ പല ഇമോഷൻസ് പോകുന്നുണ്ട്, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള കുറേ ഫീലിങ്സിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക വെറുതെ ഒരു ആൾക്കാരെ എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം കുറേ എന്താ പറയുക സീനുകൾ അല്ലാണ്ട് നമുക്ക് ഹ്യൂമൻ ഇമോഷൻസായിട്ട് മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റിയ കുറേ സീൻസും കാര്യങ്ങളും ലൈഫുകളും ഇതിൽ പറയുന്നുണ്ട്. അപ്പം എനിക്ക് അതൊക്കെയാണ് കൂടുതൽ ഇതിൽ വ്യത്യസ്തമായിട്ടും ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ. പൊതുവേ തിയേറ്റർ റിലീസ് എന്നാണെങ്കിലും ഏത് കാലത്താണെങ്കിലും ടെൻഷനുള്ളൊരു കാര്യം തന്നെയാണ്. തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്നതിൻ്റെ തലേ ദിവസം തൊട്ടിട്ട് വിശപ്പില്ലായ്മ അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും, ഉറക്കമില്ലായ്മ എല്ലാം വരും. അപ്പോൾ അത് എപ്പോഴും ഒരേ ഫീലിംഗ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി എൻ്റെ കരിയറിൽ എനിക്ക് തോന്നുന്നു പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ടൈമാണ് ആ സമയത്ത്. ഇതുപോലെ തിയേറ്ററിലൊരു സിനിമ ഇറങ്ങുമ്പോൾ അതും കുറേ കാലത്തിന് ശേഷമാണ് എൻ്റെ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നത്. തിയേറ്ററുകളും പലപ്പോഴും ഒന്ന് നന്നായി എന്താ പറയുക ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൊരു ടൈമാണ്. അപ്പം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ, ശരിക്കും പറഞ്ഞാൽ കുറേ മിക്സ്ഡ് ഇമോഷൻസ് ആണുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും നല്ലോണം ടെൻഷനുണ്ട്. പക്ഷെ സൂര്യ റിപ്പോർട്ടർ എനിക്ക് തന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ ആസ് ആൻ ആക്ടർ എനിക്ക് കുറേ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഇനി ഉത്തരം എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൽ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്.